Hi friends, Malayalam PSC exam.blogspot.com le ellarkum swagatham. Ee channel subscribe cheyathavar devayi subscribe cheya. Daily current affairs 11 March 2022. Indian Open Jumps Competition 2022 purushanmarude long jump inathil swarnam nediya Malayali Murali Sri Shankar. 2022 March le LIC yude chief finance officer niyamithanayathu Sunil Agarwal. 2022 March le vilakale rogangalil ninnu samrakshikkanayi rasa keedanashinikalkku pagaramayi ഉപയോഗിക്കുന്ന ബയോഡീഗ്രേഡബിൾ നാനോ പാർട്ടികൾ വികസിപ്പിച്ചെടുത്തത് IIT കാൺപൂർ. 2022 മാർച്ചിൽ നടന്ന 19-ാമത്തെ ഇന്ത്യ US മിലിറ്ററി കോ ഓപ്പറേഷൻ ഗ്രൂപ്പ് മീറ്റിംഗിന് വേദിയായത് ആഗ്ര ഉത്തർപ്രദേശ്. 2022 മാർച്ചിൽ ഗുജറാത്ത് വനംവകുപ്പ് ഏഷ്യൻ സിംഹങ്ങളുടെ തിരിച്ചറിയലിനും സംരക്ഷണത്തിനുമായി വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഫോട്ടോ ഐഡന്റിഫിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് സിംബ. സോഫ്റ്റ്വെയർ വിത്ത് ഇന്റലിജന്റ് മാർക്കിംഗ് ബേസ്ഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഏഷ്യറ്റിക് ലൈൻസ്. അടുത്തിടെ ചന്ദ്രനിൽ വീണ് വൻ ഗർത്തം ഉണ്ടാക്കിയ ചൈനീസ് റോക്കറ്റാണ് സ്പേസ് എക്സ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം സേഫ്റ്റി റിലയബിലിറ്റി ക്വാളിറ്റി വിഭാഗം ഡയറക്ടറായി ചുമതലയേറ്റ വ്യക്തി ഡോക്ടർ പി വൃന്ദ തിരുവനന്തപുരം. വനിതാ ദിനത്തോടനുബന്ധിച്ച് കർണാടക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഏർപ്പെടുത്തിയ വിമൻ അച്ചീവേഴ്സ് പുരസ്കാരം 8 March സ്വീകരിക്കാനിരിക്കെയാണ് സ്ഥാനക്കയറ്റം. തപാൽ ഓഫീസുകൾ മുഴുവനും 2022 കോർ ബാങ്കിംഗ് കീഴിലാക്കുവാൻ പോകുന്ന രാജ്യം ഇന്ത്യ. 2022 സംസ്ഥാന സർക്കാർ വനിതാ രത്ന പുരസ്കാരം ലഭിച്ച വ്യക്തികളാണ് ശാന്ത ജോസ്, വൈക്കം വിജയലക്ഷ്മി, ഡോക്ടർ സുനിത കൃഷ്ണൻ, ഡോക്ടർ UPV സുധ. ഡോക്ടർ KT ചെറിയൻ പണിക്കർ രചിച്ച അടുത്തിടെ പ്രകാശനം ചെയ്ത പുസ്തകമാണ് ഗോഡ് സിഗ്നേച്ചർ ടെമ്പേർഡ്. 1990 SLC 1st റാങ്ക് ജേതാവ് S മഞ്ജുള എഴുതിയ നോവലാണ് എ കോൾഡ് ഇൻ ഔട്ട്. 2022 ഇംഗ്ലീഷ് ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് കപ്പ് നേടിയത് ലിവർപൂൾ. യുദ്ധം അവസാനിപ്പിക്കാനായി 2022 റഷ്യയും യുക്രൈനും തമ്മിൽ നടന്ന ആദ്യഘട്ട സമാധാന ചർച്ച ഏത് രാജ്യത്ത് വച്ചായിരുന്നു? ബെലാറസ്. 2022 ഫെബ്രുവരിയിൽ അന്തരിച്ച് ഇന്ത്യയുടെ ആദ്യ ആണവായുധ പരിശീലകനും UNO ഇന്റർനാഷണൽ അറ്റോമിക് എനർജി മുൻ മേധാവിയുമായ ശാസ്ത്രജ്ഞനാണ് പ്രണബ് ദസ്തിദാർ. 2022 ഫെബ്രുവരിയിൽ അന്തരിച്ച് ഹേമാനന്ദൻ ബിഷ്വാൽ ഏത് സംസ്ഥാനത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു? ഒഡീസ. 2022 ബോൾസാൻ മെഡൽ നേടിയ ഇന്ത്യക്കാരനാണ് ദീപക് ധർ. 2022 ചെമ്മനം ചാക്കോ കവിതാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അഹമ്മദ് ഖാൻ. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡേഷൻ കൗൺസിലിന്റെ ചെയർമാനായി നിയമിതനായത് ഭൂഷൺ പട്ട്വർദ്ധൻ. 1,000,000 വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം, അറിവ്, കഴിവ് എന്നിവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് 2022 മാർച്ചിൽ തമിഴ്നാട് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നാൻ മുതൽവൻ. ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്കായി കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി സ്ത്രീ മനോരക്ഷ പ്രോജക്റ്റ്. ക്യാമൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് പോളിസി ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം രാജസ്ഥാൻ. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി ചലച്ചിത്ര വികസന കോർപ്പറേഷനുകൾ നിർമ്മിച്ച ചിത്രം നിഷിഡു. ടെസ്റ്റ് ക്രിക്കറ്റിൽ 4,000 വിക്കറ്റുകൾ നേടുന്ന 4-ാമത്തെ ഇന്ത്യൻ താരം രവീന്ദ്ര അശ്വൻ. സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാനായി അടുത്തിടെ നിയമിതനായ വ്യക്തി സ്റ്റീഫൻ ജോർജ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ മികച്ച കോവിഡ് വാക്സിനേറ്റർമാർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പുരസ്കാരത്തിന് കേരളത്തിൽ നിന്ന് അർഹയായവരാണ് TR പ്രിയ, തിരുവനന്തപുരം ജനറൽ ആശുപത്രി Grade 1 നഴ്സിംഗ് ഓഫീസർ T ഭവാനി, കണ്ണൂർ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ Grade 1 ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്. തമിഴ്നാട്ടിലെ ഹോസൂർ നഗരത്തിലെ ആദ്യ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി SA സത്യ. ചെന്നൈ കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യ ദളിത് വനിതാ മേയറാകുന്നത് R പ്രിയ. മഹാകവി കുമാരനാശാന്റെ ജീവിതകഥ ആസ്പദമാക്കി റിലീസിന് ഒരുങ്ങുന്ന ചിത്രമാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ജൻ ഔഷധി ബൽ മിത്ര പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്താണ്? പ്രധാനമന്ത്രി ഭാരതീയ ജന ഔഷധി പരിയോജനയെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുക. 2022 ലോക വന്യജന ദിനത്തിന്റെ തീം റിക്കവറിംഗ് കീ സ്പീഷീസ് ഫോർ എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ. 2021 JCB പുരസ്കാരത്തിന് അർഹനായ ഡൽഹി സോളിലോക്കി ഏത് മലയാളി എഴുത്തുകാരൻ്റെ കൃതി ഇംഗ്ലീഷ് പരിഭാഷയാണ്? എം മുകുന്ദൻ. ഡൽഹി ഗാഥകൾ എന്ന നോവലിൻ്റെ ഈ പരിഭാഷ നിർവഹിച്ചത് ഫാത്തിമ EVK നന്ദകുമാർ എന്നിവരാണ്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഒപ്പുവയ്ക്കപ്പെട്ട ട്രീറ്റി ഓൺ പ്രൊഹിബിഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് ഉടമ്പടി പ്രാബല്യത്തിൽ വന്ന തീയതി 2021 January 22. 132 രാജ്യങ്ങൾ ഉടമ്പടിയിൽ ഒപ്പുവച്ചിട്ടുണ്ട്. സ്പെയിൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ചേർന്ന് നിർമ്മിക്കുന്ന യൂറോപ്പിലെ സൗരോർജ്ജ പാഠമാണ് ഫ്രാൻസിസ്റ്റോ പിസാറോ.
590 മെഗാവാട്ട് ഈ പ്ലാന്റ് സ്പെയിനിലാണ് സ്ഥാപിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ ആദ്യ ഇസ്രായേൽ നയതന്ത്ര കാര്യാലയം തുറന്നത് അബുദാബിയിലാണ് UAE. പതിറ്റാണ്ടുകളിൽ നീണ്ടുനിന്ന് അഭിപ്രായ ഭിന്നതകൾക്കൊടുവിൽ 2020 ഇസ്രായേലും UAE നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത്. എബ്രഹാം അക്കോർഡ്സ് എന്ന സമാധാന ഉടമ്പടിക്ക് ശേഷം ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിലുണ്ടായ സുപ്രധാന നയതന്ത്ര നീക്കമാണ് അബുദാബിയിലെ എംബസി തുറക്കൽ. ഇന്ത്യയിലെ ആദ്യത്തെ റിമോട്ട് ഹെൽത്ത് മോണിറ്ററിംഗ് സംവിധാനം ആരംഭിച്ചത് ഋഷികേശിലാണ്. ഏത് രാജ്യമാണ് ഭീമൻ ഉപഗ്രഹ വിക്ഷേപണ റോക്കറ്റായ ലോങ് മാർച്ച് 8 വിക്ഷേപിച്ചത്? ചൈന. ട്വിറ്ററിലൂടെ ജുഡീഷ്യറി വിമർശിച്ചതിൻ്റെ പേരിൽ കോടതി അലക്ഷ്യ നടപടിക്ക് സുപ്രീംകോടതി വിധേയമാക്കിയ പ്രമുഖ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ. ആരുടെ 200 ജന്മവാർഷികത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ലോകാരോഗ്യ സംഘടനയുടെ 2020 നഴ്സുമാരുടെ മിഡ് വൈഫിൻ്റെ അന്താരാഷ്ട്ര വർഷമായി പ്രഖ്യാപിച്ചത്? ഫ്ലോറൻസ് നൈറ്റിംഗൽ. ആധുനിക നഴ്സിംഗിൻ്റെ സ്ഥാപക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നൈറ്റിംഗൽ 1820 May 12 ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് ജനിച്ചത്. വിലക്കേതിയ വനിത എന്നും അവർ അറിയപ്പെടുന്നു. ആദിവാസികളുടെ തനത സംസ്കാരവും ജീവിതം സംരക്ഷിക്കാനും സംസ്ഥാന സർക്കാരിൻ്റെ ഗോത്ര പൈതൃക പദ്ധതിയാണ് എൻ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആദ്യമായി സിനിമാ ചിത്രീകരണം നടന്നത് ഏത് ചലച്ചിത്ര ഭാഗമാണ്? ദ ചാലഞ്ച്. സംവിധായകൻ ക്ലിപ് ഷിപ്കു, നായിക യൂലിയ പെരാസിൽ എന്നിവരും ഇവർക്ക് നിർദ്ദേശം നൽകിയതിന് മുതിർന്ന ബഹിരാകാശ യാത്രികൻ ആന്റൺ ഷാംപ്ലോറും ഉൾപ്പെടെ റഷ്യൻ സംഘമാണ് ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. 2021 October 5 to 17 12 അവർ അറിയപ്പെടുന്നു. ആദിവാസികളുടെ തനത സംസ്കാരവും ജീവിതം സംരക്ഷിക്കാനും സംസ്ഥാന സർക്കാരിൻ്റെ ഗോത്ര പൈതൃക പദ്ധതിയാണ് എൻ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആദ്യമായി സിനിമാ ചിത്രീകരണം നടന്നത് ഏത് ചലച്ചിത്ര ഭാഗമാണ്? ദ ചാലഞ്ച്. സംവിധായകൻ ക്ലിപ് ഷിപ്കു, നായിക യൂലിയ പെരാസിൽ എന്നിവരും ഇവർക്ക് നിർദ്ദേശം നൽകിയതിന് മുതിർന്ന ബഹിരാകാശ യാത്രികൻ ആന്റൺ ഷാംപ്ലോറും ഉൾപ്പെടെ റഷ്യൻ സംഘമാണ് ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. 2021 October 5 to 17 ചിത്രീകരണം നടന്നത്. ഓഗസ്റ്റ് 14 കൊല്ലം ജില്ലയെ കേരളത്തിലാകെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ആക്കാനുള്ള ക്യാമ്പയിനാണ് ദ സിറ്റിസൺ. നീരൊഴുക്ക് തടസ്സപ്പെട്ട നിർജ്ജീവമായ തോടുകളെ പുനർജീവിപ്പിക്കാനായി എറണാകുളം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വാഹിനി. കേരള സർക്കാർ നൽകുന്ന പ്രഥമ റവന്യൂ പുരസ്കാരത്തിലെ മികച്ച കളക്ട്രേറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലാ കളക്ട്രേറ്റ്. 2022 കർഷക കാർഷിക കാലാവസ്ഥാ സേവനങ്ങൾ നൽകാനായി കിസാൻ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് IIT റൂർക്കി. ഇന്ത്യയിലെ ആദ്യ കേബിൾ റെയിൽ ബ്രിഡ്ജ് നിലവിൽ വന്നത് ജമ്മുകാശ്മീർ. 2022 February രാജ്യത്ത് സുരക്ഷാ ഭീഷണിയെ ചൂണ്ടിക്കാട്ടി എത്ര ചൈനീസ് ആപ്പുകൾ കൂടിയാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത്? 54. 2022 UKയിൽ നടക്കുന്ന ഏത് ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസത്തിലേക്കാണ് വ്യോമസേന ആദ്യമായി തദ്ദേശമായി നിർമ്മിച്ച തേജസ് വിമാനം പങ്കെടുക്കുന്നത്? കോബ്ര വാരിയോ 22. ആഗോളതലത്തിൽ പ്രശസ്തമായ ജുവലറി വേൾഡ് അവാർഡ് ദുബായ് 2022 ലഭിച്ചത് മലബാർ ഗോൾഡൻ ഡയമണ്ട്. 2022 ഏറ്റവും നല്ല ആരോഗ്യ നഗരത്തിനുള്ള ലോകാരോഗ്യ സംഘടന ഹെൽത്ത് സിറ്റി അവാർഡ് ലഭിച്ച നഗരം ഷാർജ. 2022 ഹിലാലെ പാകിസ്ഥാൻ പുരസ്കാരത്തിന് അർഹനായത് ബിൽഗേറ്റ്സ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.